കാൻസർ രോഗ ബോധവൽക്കരണത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിക്കുന്ന ചലഞ്ച് ക്യാൻസർ വയനാട് മുട്ടിലിൽ നടന്നു. ശാസ്ത്രീയമായ ജീവിതശൈലിയിലൂടെ ക്യാൻസറിനെ എങ്ങനെ തടയാമെന്ന് ഡോക്ടർമാർ ചടങ്ങിൽ വിശദീകരിച്ചു. ഇനി വരുന്നതാണ് ഏറ്റവും പ്രയാസകരമായ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഡിസീസ്. വയനാട് മുസ്ലിം ഓർഫനേജ് ക്യാമ്പസ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആസ്റ്റർവിംസ് ഹോസ്പിറ്റലിലെ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ സതീഷ് പത്മനാഭൻ, ഡോക്ടർ ടി നാസർ എന്നിവർ രോഗത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ശരിയായ ഭക്ഷണ രീതികളിലൂടെയും ജീവിതചര്യകളിലൂടെയും ക്യാൻസറിനെ എങ്ങനെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താമെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. ഇന്ന് ക്യാൻസർ അർബുദ രോഗം എന്ന് പറയപ്പെടുന്നത് ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിക്കഴിയുന്നു. അപ്പോൾ ഒരു ജീവിതശൈലീൻ്റെ ഹാബിറ്റ്സ് ഫോം ചെയ്ത് കിട്ടുന്നത് പലപ്പോഴും ഈ സ്കൂൾ കുട്ടികളുടെ പ്രായത്തിലാണ്. 20 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ സ്കാൻ ചെയ്തെടുത്ത് നോക്കിയാൽ 15% ആൾക്കും ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ തടിപ്പുണ്ടായിരിക്കും. പക്ഷേ എല്ലാ ഫൈബ്രോയിഡും പ്രശ്നക്കാരല്ല. വയനാട് മുസ്ലിം ഓർഫനേജ് എക്സിക്യൂട്ടീവ് മെമ്പർ അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങ് ജനറൽ സെക്രട്ടറി എം എ മുഹമ്മദ് ജമാലാണ് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.